പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പകലിൽ എത്ര പേർക്ക് പറയാൻ കഴിയും ലോകം വേണ്ട, എനിക്കൊന്നും വേണ്ട, കർത്താവിൻ്റെ സന്നിധിയിൽ ചേർന്നാൽ മതി. അതെ, സ്തോത്രം. നമ്മൾ ഓടുന്നതും അധ്വാനിക്കുന്നതെല്ലാം കേവലം ഒരു പിടി നന്മകൾക്കോ ഈ ലോകത്തിൽ എന്തെങ്കിലും നേടിയെടുക്കാനോ ഉള്ള ഒന്നുമല്ല, മറിച്ച് നമ്മുടെ പ്രാണപ്രിയൻ്റെ താതനോട് ചേരുന്നൊരു ദിവസമുണ്ടെന്നും, അതുകൊണ്ട് പൗലോസ് പറഞ്ഞൊരു കാര്യം, കർത്താവുതൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തൻ, ഈ ബാല പ്രത്യാശയുള്ളവർ കരമുയർത്തിപ്പറ, അല്ലെ ലോകത്തിലൊന്നും ലഭിച്ചില്ലെങ്കിലോ, അല്ലെ ലോകത്തിൽ ഒരു നന്മകൾ ലഭിച്ചില്ലെങ്കിലോ, വിശ്വാസമുള്ളവർ കരമുയർത്തിയിരിക്കുന്നതിനിപ്പി പറയണോ, ആ കർത്താവിൻ്റെ മാർവൽ ചാരിയാൽ മതി. അതെ, അതാണ് നമ്മുടെ പ്രത്യാശ, ഹൃദയത്തെ തൊട്ടുണർത്തുന്ന എത്ര നല്ല പാട്ടിൻ്റെ ഈരടികൾ ഇന്നും മലയാളി ക്രൈസ്തവർ ഒന്നടങ്കം ഹൃദയത്തിൽ ഏറ്റുപാടുന്ന, ലോകം വേണ്ട, എനിക്കൊന്നും വേണ്ട, പ്രാണപ്രിയൻ്റെ ചാരെ ആ മാറിൽ ചാരിയാ മതി. അതാണ് നമ്മുടെ പ്രത്യാശ, അതാണ് നമ്മുടെ വിശ്വാസം, അതിനുവേണ്ടിയാണ് നമ്മുടെ കാത്തിരിപ്പ്. സ്തോത്രം. നമുക്കൊരുമിച്ച് വീണ്ടും ഒരു നിമിഷം നമ്മുടെ കണ്ണുകളടയ്ക്കാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിനായി തുടർന്നുള്ള മധ്യസ്ഥ പ്രാർത്ഥനകൾ ദൈവവചനങ്ങളെല്ലാം ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥനാ നിരതരായിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ ബിജു പിയോ മുമ്പോട്ട് കടന്നു വന്ന് ഈ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്സ നല്ല പിതാവേ, അധികാരമുള്ള യേശുക്രിസ്തുവിൻ്റെ നാമത്തെ കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് കർത്തൃസന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരികയാണ് കർത്താവേ. കർത്താവേ, പൗരുഷയുള്ള ബന്ധത്തെ കർത്താവേ, ആത്മീയ മാരിയെന്ന ശുശ്രൂഷയുള്ള ബന്ധത്തെ കർത്താവേ, ഇന്ന് രാവിലെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ കർത്താവ് ഒരുക്കിയ നല്ല സാവകാശത്തിനായി സ്തോത്രം. ഒരു ദിവസം കൂടെ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് അങ്ങ് ദാനം നൽകി തന്നതിനാൽ ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തിന് നന്ദി പറയുന്നു കർത്താവേ. ഇന്ന് നടക്കുന്ന ആത്മീയ ശുശ്രൂഷകളെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ലീഡ് ചെയ്യുവാൻ കർത്താവേ അങ്ങയുടെ അഭിഷേകത്തിന് ദൈവമേ ഒരുക്കിയെടുക്കണം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അനാവശ്യമായ ദൈവീയ കൃപ തൻ്റെ മേൽ പരിശുദ്ധാത്മാവ് കൈമാറണം ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട നിലവാർത്തി കൂടെ കർത്താവേ ആത്മാവ് നിറഞ്ഞ കർത്താവ് കുറവ് ചേർന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് ആരാധിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് സഹായിച്ചതിനായി സ്തോത്രം. തുടക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി സ്തോത്രം. മധ്യസ്ഥ പ്രാർത്ഥന ഒക്കെ അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ. കമ്പുടങ്ങളുടെ പ്രാർത്ഥനയ്ക്കായി ഞങ്ങൾ സ്തോത്രം. അതുപോലെ കർത്താവ് ഇന്ന് പകൽ സമയത്ത് ഞങ്ങളുടെ മത്തിലേക്ക് കർത്താവ് ദൈവത്തിൻ്റെ വചനം കർത്താവ് പ്രസാവിപ്പാൻ അങ്ങയുടെ കർത്താവിൻ്റെ ദാസനെ നിയോഗിച്ച് കൂട്ടിക്കൊണ്ട് വന്നതിനായി സ്തോത്രം. അതേ ആത്മാവ് നിന്റെ കർത്താവിൻ്റെ വചനം എഴുതിയോ, അതേ ആത്മാവ് നിറഞ്ഞ കർത്താവേ അങ്ങയുടെ കർത്താവ് വചനം കൈമാറുവാൻ ആവശ്യമായ കൃപ കർത്താവേ അങ്ങയുടെ ദാസന് മേൽ കൈമാറാൻ ദൈവത്തോട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വിശേഷാ കർത്താവ് ഈ പ്രോഗ്രാം കർത്താവ് ഈ ശുശ്രൂഷ എവിടെല്ലാം കടന്നു ചെല്ലുന്നോ ആരൊക്കെയും കാണുകയും കേൾക്കുകയും ചെയ്യുന്നോ അവരൊക്കെ ജീവിതത്തിൽ വലിയ വിടുതൽ കാണമായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മയും സഹായിക്കണമേ. അനേക ബന്ധിക്കപ്പെട്ടവർ, അനേക രോഗികൾ കർത്താവ് പ്രൈസല്ലോ കർത്താവ് ബന്ധനത്തിൽ കിടക്കുന്നവർക്ക് വിടുവിക്കപ്പെട്ട് ഈ ദിവസത്തിൽ പുറത്തു വരുവാൻ ഈ ആത്മീയ ശുശ്രൂഷ കൂടെ അങ്ങ് നടക്കുമാറാകണമെന്ന് ദൈവത്തോട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവമേ. ഇതിൻ്റെ പിന്നിൽ അധ്വാനിക്കുന്ന എല്ലാവരും കർത്താവിൻ്റെ കാര്യങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് തരികയാണ് ദൈവമേ. തുടർന്ന് ഇതുവരെ അനുഭവിക്കാത്ത വലിയ ദൈവീയ സാന്നിധ്യം, ദൈവീയ വിടുതലേക്ക് ദൈവമേ ഓരോ കുടുംബങ്ങളകത്ത് കർത്താവ് അങ്ങ് കൈമാറുന്ന ദൈവത്തോട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവമേ. ദൈവം അങ്ങനെ ചെയ്യാൻ ബോധിപ്പിക്കുക സ്തോത്രം. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന ജ്ഞാനഘടനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കരമുയർത്തി നമുക്ക് ഒരിക്കൽ കൂടി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. കർത്താവിൻ്റെ നിസ്തുല്യമായ നാമം ഈ പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹമാരി എന്ന ശുശ്രൂഷ പരമ്പരയുടെ ഈ തിങ്കളാഴ്ച പകലിൽ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ പരിശുദ്ധനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്ന നല്ല ഭാഗ്യത്തിനും അവസരത്തിനുമായി ദൈവത്തിനു സ്തോത്രം ചെയ്ത് നന്ദി പറയുന്നതോടൊപ്പം ഈ ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാവർക്കും ക്രിസ്തീയ വന്ദനങ്ങളെ അറിയിച്ചു കൊള്ളുന്നു. പ്രേക്ഷകർ നമുക്ക് ഒരുമിച്ച് തുറന്നൊരു വാക്യം വായിച്ച് ചില ചിന്തകൾ എൻ്റെ ഹൃദയത്തിലേക്ക് ദൈവാത്മാവ് വിട്ടുതന്ന ചില ചിന്തകൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് പകരുവാൻ ഞാൻ ആത്മാവിൽ ശരണപ്പെടുന്നു. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 13-14 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. സ്തോത്രം. അതിന് മോശ ജനത്തോട് ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിശ്രീമിനെ ഒരു നാളും കാണുകയില്ല, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതെ ഇരിപ്പീൻ എന്ന് പറഞ്ഞു. സ്തോത്രം. നമുക്ക് സുപരിചിതവും വളരെ പ്രാവശ്യം വായിച്ച് അനേക സന്ദേശങ്ങൾ കേട്ടിരിക്കാം. എന്നാൽ എൻ്റെ ഹൃദയത്തിലേക്ക് ദൈവാത്മാവ് ഈ പകലിൽ കൈമാറിയ ഒരു സന്ദേശം വേഗത്തിൽ പറഞ്ഞിട്ട് എൻ്റെ വാക്കുകൾക്ക് കുത്തിടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ പറയുന്ന ഒരു
വ്യക്തി മോശയാണ്. സ്തോത്രം. മോശ എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ച് തിരുവചനം പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നൊരു കാര്യം, മോശ ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ലീഡർ അല്ലേ? സ്തോത്രം. ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ലീഡർ. ഇങ്ങനൊരു ലീഡറിനെ സ്തോത്രം ഇനി കാണാൻ കഴിയില്ല. സ്തോത്രം. വാക്ക് ചാതുര്യമൊന്നുമില്ലെങ്കിലും സ്തോത്രം അഭിഷേകം പ്രാപിച്ച ദൈവീകമായ വെളിപ്പാടുകൾ കൈമാറപ്പെട്ട മോശയെപ്പോലെ ഒരു ലീഡർ സ്തോത്രം ലോക ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകുകയുമില്ല. അർത്ഥാൽ വാക്ചാതുര്യമില്ലാത്ത, ഒരു ക്വാളിറ്റിയും പറയാനില്ലാത്ത ഒരുവൻ ലീഡർഷിപ്പിലേക്ക് ലോകം കണ്ടിട്ടുള്ള 40 ലക്ഷത്തോളം വരുന്ന വലിയൊരു ജനതയെ നയിക്കാൻ പരിശുദ്ധാത്മാവ് നിയോഗിച്ചെങ്കിൽ, ഇന്ന് പകലിൽ പ്രാരംഭത്തിൽ ഞാൻ പറയാം, നിന്റെ കഴിവ് ദൈവസന്നിധിയിൽ വലുതല്ല. സ്തോത്രം. നിന്റെ വിദ്യാഭ്യാസം ദൈവം നോക്കുന്നില്ല, നിന്റെ കുടുംബ പാരമ്പര്യം ദൈവം നോക്കുന്നില്ല, നിന്റെ മേൽ തിളച്ചു മറിയപ്പെടുന്ന ഒരു അഭിഷേകവും അല്ലെലിയ ഒരു വെളിപ്പാടും ഉണ്ടെങ്കിൽ നിന്നെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുവാൻ എൻ്റെ ദൈവം ശക്തനാണ് എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരമുയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തുക. ഹല്ലേലൂയ. ഒന്നും പറയാനില്ലാത്ത മോശ, വാക്ചാതുര്യമില്ലാത്ത മോശ, വലിയ ക്വാളിഫിക്കേഷൻ ഒന്നും പറയാനില്ലാത്ത മോശ, മോശയിലേക്ക് വെളിപ്പെട്ട വെളിപ്പാടും തിളച്ചു മറിയപ്പെടുന്ന അഭിഷേകത്താൽ 40 ലക്ഷം ചലിക്കപ്പെടുവാനിടയായി തുറന്നു. ഞാൻ അവിടെ നിന്ന് ഒരു കാര്യം കൂടെ പറയട്ടെ. പ്രീക്ഷല്ലോ, നമുക്കറിയാം കൊട്ടാരത്തിലെ അനുഭവം. 40 വർഷം കൊട്ടാരം, 40 വർഷം മരുഭൂമി, അടുത്തൊരു 40 വർഷം സ്തോത്രം ഇസ്രായേൽ ജനത്തെ നയിക്കുന്ന നല്ലൊരു ലീഡറായി ദൈവം തിരഞ്ഞെടുത്തു. നമുക്കറിയാം 40 വർഷത്തിൻ്റെ കൊട്ടാര കാലയളവ് നമുക്കറിയാം. നല്ല വിദ്യാഭ്യാസം, ഒന്നുകൂടെ പറഞ്ഞ നല്ല ആയോധന മുറകളൊക്കെ. അതുകൊണ്ടല്ലേ ഒറ്റയടിക്ക് ഒരു മിസ്ലീമിനെ ഒരടി അടിച്ചപ്പോൾ മരിച്ചു വീഴുവാനിടയായി തീർന്നു. അതായത് ആ കാലഘട്ടത്തിൽ ലഭിക്കപ്പെടേണ്ട എല്ലാ സ്തോത്ര സുഖ സൗകര്യങ്ങളോടുകൂടി മുന്നോട്ട് പോയ മോശയുടെ അല്ലെലിയ അധികാര കൈമാറ്റങ്ങൾ നടക്കപ്പെട്ടിരിക്കുക. കൊട്ടാരത്തിൽ രാജാവിൻ്റെ മകനായിട്ട് അല്ലെലിയ വളർത്തപ്പെട്ട മോശ സ്തോത്ര. അപ്പോൾ അധികാര കൈമാറ്റങ്ങൾ നടന്നിരിക്കുക. എന്നാൽ ആ അധികാരത്തിന് മുമ്പിൽ രണ്ടു പേർ ചോദ്യം ചെയ്തു. മിസ്രൈമീർ അല്ലെലീസ് എബ്രായരും വഴക്കുണ്ടായപ്പോൾ എബ്രായർ പറഞ്ഞൊരു കാര്യം, നിന്നെ ഞങ്ങൾക്ക് മേലധികാരിയാക്കി വെച്ചതാര്? സ്തോത്രം. ചോദ്യം, നിന്നെ ഞങ്ങൾക്ക് മേലധികാരിയാക്കി വെച്ചതാര്? അർത്ഥാൽ സ്തോത്ര കൊട്ടാരത്തിൻ്റെ അധികാരത്തെ സ്തോത്രം രണ്ടു പേർ ചോദ്യം ചെയ്തു, നിന്നെ ഞങ്ങൾക്ക് മേലധികാരിയാക്കി വെച്ചു. സ്തോത്രം. പക്ഷേ നോക്കിക്കേ, ഒരു 40 വർഷം, അടുത്തൊരു 40 വർഷം മരുഭൂമിയിൽ ദൈവവുമായി മുഖാമുഖം സന്ധിച്ച ഒരു സമയം, ദൈവികമായ വെളിപ്പാടുകൾ അവനിലേക്ക് ഒഴുകിയിറങ്ങിയ സമയം, ദൈവികമായ അഭിഷേകം അവനിലേക്ക് തൂകിയിറങ്ങിയ സമയം, നോക്കണമേ ആ അഭിഷേകത്തിന് മുമ്പിൽ ഒരു 40 ലക്ഷത്തെ ദൈവം ചലിപ്പിച്ചു. ഇന്ന് രാത്രി, ഇന്ന് പകലിൽ ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവമക്കളെ, കൊട്ടാരത്തിൻ്റെ അധികാരത്തിന് മുമ്പിൽ നിന്ന മോശയുടെ അധികാരത്തെ ചോദ്യം ചെയ്ത രണ്ട് പേരുണ്ടായപ്പോൾ ദൈവം പറഞ്ഞു, മോനെ ദൈവിക വെളിപ്പാടിലേക്ക് നീ കയറിവ, ദൈവിക അഭിഷേകത്തിലേക്ക് കയറിവ, നിനക്ക് വേണ്ടി ഒരു 40 ലക്ഷം എൻ്റെ വാക്കിന് ചലിക്കപ്പെടുവാൻ ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് പകലിൽ ചിലരോട് ദൈവത്തിൻ്റെ ആത്മാവ് വിരൽ ചൂണ്ടി പറയുന്നു, ലോകത്തിൻ്റെ അധികാരം നിന്നെ മാറ്റി നിർത്തുന്നത്, ലോകത്തിൻ്റെ അധികാരം നിന്നെ ചോദ്യം ചെയ്യുന്നത്, ലോകത്തിൻ്റെ അധികാരം ചില നിന്ദകളിലൂടെ പീഡനങ്ങളിലൂടെ കടത്തിവിടുന്നത്. എന്നാൽ ഇന്ന് പകലിൽ വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് പറയുന്നു, ദൈവിക അധികാരം നിന്നെ ചിലത് പിടിച്ചടക്കുന്നത്, ദൈവിക അധികാരം നിന്റെ തലമുറയെ നിന്റെ വഴിയിലേക്ക് കൊണ്ടുവരുന്നത്, ദൈവിക അധികാരം നിന്റെ കുടുംബത്തെ വിടുവിക്കുന്നത്. പകലിൽ ആത്മാവിൽ തിരിച്ചറിയുന്നവർ എത്ര പേരുണ്ട്? കൊട്ടാരത്തിലെ അധികാരത്തെ രണ്ടു പേർ ചോദ്യം ചെയ്തപ്പോ അല്ല ദൈവം പറഞ്ഞു, മകനെ എന്റെ വെളിപ്പാടിലേക്ക് നീ കയറി വന്ന, നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു 40 ലക്ഷത്തെ ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. പകലിൽ ആത്മാവിൽ തിരിച്ചറിയാൻ കഴിയുന്നവർ എത്ര പേരുണ്ട്? ലോകത്തിന്റെ അധികാരത്തേക്കളപ്പുറ ഇന്ന് പകലിൽ തിളച്ചു മറിയുന്ന ഒരാഭിഷേകത്തെ കൈമാറാൻ ദൈവം ആഗ്രഹിക്കുന്നു. തിളച്ചു മറിയപ്പെടുന്ന ഒരു വെളിപ്പാട് നിന്റെ കുടുംബങ്ങളിലേക്ക് കൈമാറാൻ ദൈവം ആഗ്രഹിക്കുന്നു. എന്താ അല്ല ഇന്നലെ വരെ മാറ്റി നിർത്തപ്പെട്ടവരുടെ മുമ്പിൽ നിന്നെ ഉയർത്തുവാൻ. വിശ്വസിക്കുന്നവർ കരമുയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിക്കെ. ഹല്ലേലൂയ. അല്ലെ കൊട്ടാരത്തിൻ്റെ അധികാരത്തിൻ്റെ മുമ്പിൽ, മോശയുടെ മുമ്പിൽ ജാലിലിൽ ചോദ്യം ചെയ്യപ്പെട്ട രണ്ട് പേർ, പക്ഷേ ദൈവികമായി വെളിപ്പാടിൽ ചലിക്കപ്പെട്ട 40 ലക്ഷം. ദൈവാത്മാവ് ചോദിക്കുന്നു, ലോകത്തിൻ്റെ അധികാരമാണോ നിന്നെന്മേൽ കൈമാറേണ്ട, അതോ ദൈവികമായ വെളിപ്പാടാണോ? ഇന്ന് പകലിൽ ലോകത്തിൻ്റെ അധികാരം നിന്റെ മേൽ കൈമാറിയാൽ മാറ്റി നിർത്തപ്പെടും. ഹല്ലേലൂയ. സ്തോത്രം. അനേകരുടെ പീഡനങ്ങൾ അല്ലെ കഷ്ടതയിൽ കൂടി കടന്നു പോകേണ്ടി വരും, പക്ഷേ ദൈവികമായ വെളിപ്പാട് നീ കയറി നിന്ന് നിനക്ക് വേണ്ടി ചലിക്കപ്പെടുന്ന ഒരു തലമുറയെ ദൈവം എഴുന്നേൽപ്പിക്കും. ഷാബാലാഖാന. ഇന്ന് പകല് ദൈവാത്മാവ് പറയുന്നു, ചില കുടുംബങ്ങളെ സ്തോത്ര ദൈവികമായ വെളിപ്പാടിലേക്ക് കയറ്റി നിർത്തുകയാണ്. എന്തിനാ അല്ലെ ഇന്നലെ വരെ അല്ലെ നിന്റെ തലമുറ ചിലപ്പോൾ ദൈവത്തെ അറിഞ്ഞിട്ടില്ലാത്തവരായിരിക്കാം, നിന്റെ കുടുംബം ചിലപ്പോൾ ദൈവത്തെ അറിഞ്ഞിട്ടില്ലാത്തവരായിരിക്കാം, അല്ലെലിയ സ്തോത്ര ദൈവികമായ പദ്ധതിയിൽ നിന്നും വഴിമാറി പോകുന്നവരായിരിക്കാം. ഇന്ന് പകലിൽ പരിശുദ്ധ ആത്മാവ് പറയുന്നു, ദൈവിക വെളിപ്പാടിലേക്ക് കയറിവ.
എൻ്റെ വെളിപ്പാടിലേക്ക് കയറി വന്ന ചലിക്കപ്പെടുന്ന ഒരു കൂട്ടം തലമുറയെ പരിശുദ്ധി ആത്മാവ് എഴുന്നേൽപ്പിക്കും. പ്രൈശലോ, ഞാനിവിടെ നിൽക്കിയ ആലിലെ മുമ്പോട്ട് വരുമ്പോൾ സ്തോത്ര വാക്യ വായിച്ച വാക്യത്തിലേക്ക് ഞാൻ മടങ്ങി വരുന്നു. സ്തോത്ര പുറപ്പാട് പുസ്തകം 14-ാമത്തെ അധ്യായം 13-14 വാക്യങ്ങളാണല്ലോ അവിടെ വായിച്ചത്. സ്തോത്ര, പോ മോശ, ജനത്തോട് ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ, യഹോവ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. സ്തോത്രം. അടുത്തത് പറയുന്നു, നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രയേലിൽ ഒരു നാളും കാണുകയില്ല. ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് പറയാനുണ്ട്. എൻ്റെ മുമ്പിൽ സമയത്തിൻ്റെ പരിമിതികൾ ഉള്ളതുകൊണ്ടും സ്തോത്രം വേഗത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ട് വേഗത്തിലിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. അവിടെ പറയുന്നു യഹോവ ഇന്ന്. സ്തോത്രം. അടുത്തത് പറയും നിങ്ങൾ ഇന്ന്. സ്തോത്രം. യഹോവ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഇതുവരെ കാണാത്ത ഒരു രക്ഷ നിങ്ങളുടെ മേലിടാൻ പോവുക. സ്തോത്രം. രണ്ട്, ദൈവം പറയുന്നു നിങ്ങൾ ഇന്ന് ഇതുവരെ കണ്ട ശത്രുവിനെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് മാറ്റാൻ പോവുക. ഇന്ന് പകലിൽ ദൂതുമനുഷ്യനായോ? സ്തോത്ര, യഹോവ ഇന്ന് നിങ്ങളുടെ മേൽ ഇതുവരെ കാണാത്ത, ഇതുവരെ അനുഭവിക്കാത്ത ഒരു വിടുതൽ നിങ്ങളുടെ മേൽ വെളിപ്പെടാൻ പോവുക. ഇന്ന് പകലിൽ ചില കുടുംബങ്ങളോട്, ചില തലമുറകളോട് വിരൽ ചൂണ്ടി ദൈവാത്മാവ് പറയുന്നു, ഇതുവരെ കാണാത്ത ചില വിടുതലിന്റെ ദിവസമായി ഇന്ന് മാറ്റാൻ പരിശുദ്ധിയാത്മാവിന് ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി നീ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ യഹോവ ഇന്ന് സ്തോത്ര നിന്റെ മേലൊരു രക്ഷ കൈമാറും. അടുത്തത് ദൈവം പറയുന്നു, അടുത്തത് അവിടെ നിർത്തുകയല്ല, നിങ്ങൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ശത്രുവിനെ ഇനി നിങ്ങൾ ഒരു നാളും കാണത്തില്ല. പ്രൈശവ, ഇന്ന് വരെ നിങ്ങളെ മുടിച്ചുകൊണ്ടിരുന്ന, ഇന്ന് വരെ നിന്റെ കുടുംബത്തെ തകർത്തുകൊണ്ടിരുന്ന, ഇന്ന് വരെ പാപത്തിലേക്ക് നിന്റെ തലമുറയെ വഴിതെച്ചു വിടുന്ന അല്ലെ ശത്രുവിനെ ദൈവ സന്നിധിയിൽ പറയുന്നു, അല്ലെ അവൻ നിങ്ങളുടെ ശത്രുക്കളെ തകർക്കാൻ പോവുക. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, യഹോവ ഇന്ന് ഇതുവരെ കാണാത്ത നിത്യതയുടെ രക്ഷ, ഒന്നുകൂടെ പറഞ്ഞ വലിയൊരു വിടുതൽ നിങ്ങൾക്ക് വേണ്ടി കൈമാറും. പക്ഷേ നിങ്ങൾ കാണാൻ പോകുന്നത്, നിങ്ങൾ ഇതുവരെ കണ്ടത്, അല്ലെങ്കിൽ നിങ്ങളെ ഇതുവരെ നയിച്ച, നിങ്ങളെ ഇതുവരെ അടിമവേല ചെയ്യിപ്പിച്ച, നിങ്ങളെ ഇതുവരെ അല്ലെ സ്തോത്ര അല്ലെ പീഡനങ്ങളിൽ കൂടി കടത്തിവിട്ട ശത്രുവിനെ ഇന്നു മുതൽ നിങ്ങൾ ഒരു നാളും കാണത്തില്ല. ഇന്ന് പകലിൽ ചില കുടുംബങ്ങളോട് ദൈവാത്മാ വരൽ ചൂണ്ടി പറയുന്നു, ഇതുവരെ കാണാത്തൊരു രക്ഷയിലേക്ക് ഇതുവരെ നീ കണ്ടുകൊടുക്കും ശത്രുവിനെ തകർക്കാൻ ഒരു ദൈവ സാന്നിധ്യം ഇവിടെ ചലിക്കപ്പെടുന്നുണ്ട്. അത് അനുഭവിക്കുന്ന ദൈവമക്കൾ. അതുകൊണ്ട് ഇത് പകലിൽ ഉറക്കെ പറയണ, ഇന്ന് പകലിൽ എന്റെ വിടുതലിന്റെ ദിവസം. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ ഇന്ന് പകലിൽ എന്റെ വിടുതലിന്റെ ദിവസമാ, ഇന്ന് പകലിൽ എന്റെ ശത്രു തകരുന്ന ദിവസമാ. എന്താ കർത്താവ് പറഞ്ഞു? ഇന്ന് പകലിൽ വചനത്തിൽ കൂടി കർത്താവ് പറയുന്നു, അല്ലെ യഹോവ, യഹോവ എനിക്ക് വേണ്ടി ഇന്ന് രക്ഷ വരുത്തുമെങ്കിൽ അവിടെ കൊണ്ട് ഒതുക്കി നിർത്തുകയല്ല, ഇനി നീ കണ്ട ശത്രുവിനെ ഇനി നീ ഒരിക്കലും കാണാത്ത രീതിയിൽ ഒരു ദൈവപ്രവൃത്തി ഈ പകലിൽ വെളിപ്പെടുകയാണെന്ന് ഞാൻ ആത്മാവിൽ പറഞ്ഞു. അടുത്തത് പറയുന്നു, നിങ്ങൾ ഇന്ന് കണ്ട മിശ്രീമിനെ ഒരു നാളും കാണത്തില്ല. അത് കാരണം ഒറ്റക്കാര്യം, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. സ്തോത്രം. ഞാൻ അതിന്റെ തലക്കെട്ടിങ്ങനെയാണ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്, കാണാൻ പോകുന്ന രക്ഷയും തോൽക്കാൻ പോകുന്ന ശത്രുവും. സ്തോത്രം. ഇന്ന് പകലിൽ നിന്റെ ജീവിതത്തിൽ ഒരു രക്ഷ വെളിപ്പെടാൻ പോകുന്നു. നിന്റെ ജീവിതത്തിലെ ശത്രുവിനെ തകർക്കാൻ ദൈവ സാന്നിധ്യത്തിന് കഴിയും. ഒറ്റക്കാരണം, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഇന്ന് പകലിൽ കുടുംബത്തെ നോക്കി, തലമുറയെ നോക്കി, സ്തോത്രം, ഹല്ലേലൂയ, ആത്മാവിൽ ഞാൻ പ്രവചിക്കുന്നു, സ്തോത്രം, ഹല്ലേലൂയ, നിങ്ങൾക്ക് വേണ്ടി യഹോവ യുദ്ധം ചെയ്യും. സ്തോത്രം. ദൈവീയമായ രക്ഷ നിങ്ങളുടെ മേൽ എങ്ങനെ ഇറങ്ങി വരുന്നത്? ദൈവികമായ അല്ലെ വെളിപ്പാടുകൾ, അഭിഷേകം എങ്ങനെ ഇറങ്ങി വരുന്നു? ശത്രു എങ്ങനാ അല്ലെ തകരപ്പെടുന്നത്? അത് വിദ്യാഭ്യാസം കൊണ്ടല്ല കുഞ്ഞേ, നിന്റെ ആരോഗ്യം കൊണ്ടല്ല, നീ നല്ല കുടുംബത്തിൽ ജനിച്ചത് കൊണ്ടല്ല, അല്ലെ നല്ല വിദ്യാഭ്യാസം നേടിയെടുത്തത് കൊണ്ടല്ല, അല്ലെ സ്തോത്ര നല്ല ക്വാളിറ്റി ഉള്ളത് കൊണ്ടല്ല, മറിച്ച് നിന്റെ മേൽ അല്ലെ സ്തോത്ര നിന്നെ എതിർക്കുന്ന ശത്രു തകരപ്പെടാൻ കാരണം യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന പകലിൽ ആത്മാവിൽ തിരിച്ചറിയുന്നവർ ഇരിക്കുന്നിരിപ്പി കരമടിച്ച ദൈവത്തെ ആരാധിക്ക. ഇന്ന് പകലിൽ യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യട്ടെ. യഹോവ നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യട്ടെ. യഹോവ നിങ്ങളുടെ ജോലി മണ്ഡലങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യട്ടെ. യഹോവ നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ യുദ്ധം ചെയ്യട്ടെ. യഹോവ യുദ്ധം ചെയ്താൽ പിന്നെ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. യഹോവ യുദ്ധം ചെയ്യുകയാണെങ്കിൽ രക്ഷ വെളിപ്പെടും. സ്തോത്രം. യഹോവ യുദ്ധം ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മുമ്പിലുള്ള ശത്രുവിനെ ദൈവം തകർക്കും. നിന്റെ വിദ്യാഭ്യാസം കൊണ്ട് കഴിയാത്തത്,
നിന്റെ കുടുംബശ്രേഷ്ഠത കൊണ്ട് കഴിയാത്തത്, നിന്റെ ആരോഗ്യം കൊണ്ട് കഴിയാത്തത്. നാളുകളായി സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം, വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുകയല്ലേ? അല്ല, ഇന്ന് രാത്രി, ഇന്ന് പകലിൽ ദൈവാത്മാവ് പറയുന്നു, ഇന്ന് പകലിൽ ഒരു സമർപ്പണത്തിലേക്ക് നീ നടന്നെടുക്കുന്നെങ്കിൽ, പരിശുദ്ധാത്മാവ് പറയുന്നു, നിനക്ക് ഇന്നലെ വരെ കാണാത്ത ഒരത്ഭുതം ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് കൈമാറുന്നു. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഒരിക്കൽ കൂടി അതൊന്ന് പറയാൻ കഴിയുമോ? യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. യഹോവ യുദ്ധം ചെയ്താൽ രണ്ട് കാര്യങ്ങൾ നടക്കും. ഒന്ന്, യഹോവ ഇന്ന് നിങ്ങൾക്ക് രക്ഷ വരുത്തും. രണ്ട്, യഹോവ യുദ്ധം ചെയ്താൽ നിങ്ങൾ ഇന്ന് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ശത്രുവിനെ ഇനി കാണത്തില്ല. യഹോവ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യട്ടെ. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. കേൾപ്പിക്കപ്പെട്ട വചനത്തിൻ്റെ മുമ്പാകെ നമ്മളെ തന്നെ സമർപ്പിക്കാം. യഹോവ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യട്ടെ. പരിശുദ്ധനെ, നല്ല പിതാവേ, കേൾപ്പിക്കപ്പെട്ട നല്ല ദൈവിക സന്ദേശത്തിനായി സ്തോത്രം. കർത്താവേ, കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവമായിരിക്കുക സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് വെളിപ്പെടുന്ന ചില വിടുതലിനായി സ്തോത്രം. ഞങ്ങൾ ആത്മാവിൽ തിരിച്ചറിയുന്നു, ഞങ്ങളുടെ സന്നിധിയിൽ ഈ വചനത്തെ ഏറ്റെടുക്കുന്ന അങ്ങയുടെ മക്കൾക്കായി സ്തോത്രം. അവരെ അനുഗ്രഹിക്കണേ, അവരുടെ കുടുംബങ്ങൾക്കായി, തലമുറകളെ അനുഗ്രഹിക്കണേ. കർത്താവേ, ദൈവത്തിൻ്റെ മഹത്വം അവിടെ മേൽ ചലിക്കപ്പെടുവാൻ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. കരമുയർത്തി ഒരിക്കൽ കൂടി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം.